ISL പുതിയൊരു നിയമം വന്നിരിക്കുന്നു, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ബാൻ മാറ്റുമെന്നും പറയുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നേരെ ഇവിടേക്ക് കടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഐ എസ് എല്ലിൽ പുതിയൊരു നിയമം വന്നിരിക്കുന്നു. ISL ഇനി മുതൽ നമുക്ക് 7 ഇന്ത്യൻ താരങ്ങളെ ഒരേ സമയം കളിക്കളത്തിൽ ഇറക്കണം. കാരണം ഇനി മുതൽ 4 വിദേശ താരങ്ങളെ മാത്രമേ ഒരു ടീമിൽ ഒരേ സമയം പ്ലേയിങ്ങിനുള്ളിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ആരൊക്കെയായിരിക്കും കൂടുതൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ പുറത്തുനിന്ന് ഐ എസ് എല്ലിൽ ബന്ധപ്പെട്ട വാർത്ത. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ക്ലബ് ആൻഡ് കൺഫേം ദാറ്റ് ഓൾ നെസറി ആക്ഷൻസ് ഹാവ് ബീൻ ടേക്കൺ ടു ക്ലിയർ പെൻഡിംഗ് ഒലിഗേഷൻസ് വിത്ത് റെസ്പെക്ട് ടു ദ ട്രാൻസ്ഫർ ബാൻ ഇമ്പോസ് ബൈ ഫിഫ ഓൺ ദ ക്ലബ്. ദ ക്ലബ് എക്സ്പെക്ട് ടു ഹാവ് ദ റെക്കോർഡ് ക്ലിയറൻസ് ഇൻ ഡ്യൂ ടൈം. ഫർദർ ദ ക്ലബ് അഷ്യൂർസ് ഓൾ ഇറ്റ്സ് ഫാൻസ് ദാറ്റ് ഓഫ് ദ ബാൻ വിൽ നോട്ട് അഫക്ട് ദ ഔട്ട് ഗോയിങ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്ലേയേഴ്സ് ആൻഡ് പ്രിപ്പറേഷൻസ് ഫോർ ദ അപ്കമിങ് സീസൺ. ഇതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ അവരെ ബാൻ അവർ നിരീക്ഷിച്ചിരിക്കുന്നില്ല. അവർ അത് ഫിഫ ഏർപ്പെടുത്തിയത് റെസ്പെക്റ്റോടെ തന്നെ അത് ഏറ്റുവാങ്ങുന്നു. അത് പരിഹരിക്കുക ഉടൻ തന്നെ ചെയ്യും. അവന് ഈ അടുത്ത വരുന്ന സീസണിൽ വരുന്ന താരങ്ങളെ സൈൻ ചെയ്യാനും അടുത്ത സീസണിലുള്ള ഒരുക്കങ്ങൾക്കൊന്നും ഇത് പ്രോബ്ലം ആവത്തില്ലെന്നാണ് ഇത് കുളിച്ചെത്തിക്കുന്നത്. അപ്പോൾ കണ്ടതിനെ അറിയാൻ കേരളാ സ്ഥലത്ത് എപ്പോഴേക്കും താങ്കളെയും സൈൻ ചെയ്യുക എന്ന്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫെഡറിക്കോ ഗലേഗോ എന്ന് പറഞ്ഞാൽ ഫെഡറിക്കോ ഗലേഗോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് റിട്ടേൺ ചെയ്യാൻ പോകുന്നു. കാരണം താരത്തിന് ഇത്തരം മറ്റൊരു ഓഫറും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തിന് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുംബൈ സിറ്റി എഫ് സി താരമായ പ്രഞ്ജൽ ഭൂമിജ എന്ന് പറഞ്ഞു. പ്രഞ്ജൽ ഭൂമിജിന് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മുംബൈ സിറ്റി എഫ് സി അവരുടെ പുതിയ കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. 2024 വരെ ആയിരിക്കും താരം മുംബൈ സിറ്റി കൂട്ടുകെട്ടാൻ പോവുക. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് എലീസ് സാബിയ ബന്ധപ്പെടാം. എലീസ് സാബിയ ഹൈദരാബാദ് എഫ് സിയിലേക്ക് പോകുന്നു. ഹൈദരാബാദ് താരം ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയിലെ താരമാണെങ്കിലും ഇതുവരെ ചെന്നൈയിൻ എഫ് സി ഒരു പുതിയ കോൺട്രാക്ട് കൊടുത്തിട്ടുമില്ല. താരം ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഹൈദരാബാദ് എഫ് സിയാണ് താരത്തിന് ഇപ്പോൾ അവരുടെ തട്ടകത്തിലെത്തിക്കാൻ പോകുന്നത്. നല്ലൊരു താരം തന്നെയാണ് എലീസ് സാബിയ. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ATK മോഹൻപേട്ട് ചെന്നൈയിൻ എഫ് സി താരമായ ദീപക് താങ്കരി ഇപ്പോൾ ATK മോഹൻപേട്ടയുടെ തട്ടകത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ എപ്പോൾ വരുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വാർത്തകൾ. ഇതുപോലുള്ള കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ ഏറ്റവും ആദ്യം അറിയിച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.